അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അത് നേരിടാനുള്ള ഈമാന് നമുക്കുണ്ടാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനും തഖ്വയും ഇഖ്ലാസും കുറഞ്ഞ ആളുകളാണ്. ജീവിക്കുന്ന കാലത്തോളം നല്ല ഉറച്ച ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് 70 പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ പറ്റിയ ഒരു ദുആയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, ഫഅല്ലമനി ഷൈഅൻ ഫീഹി മജാമിഉൽ ഹംദി വത്തസ്ബീഹ്. പടച്ചവനെ, എനിക്ക് ഹംദും തസ്ബീഹും ഒരുമിച്ചുകൂടിയ ഒരു പ്രാർത്ഥന, ഒരു ദുആ പറഞ്ഞു തരണം. ഫൗഹല്ലാഹു ഇലൈഹി, അപ്പോൾ ആദം നബി അലൈഹിസ്സലാം എനിക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തു, ഇദ അസ്ബഹത യാ ആദം, വാ ആദം നബിയെ നിങ്ങൾ രാവിലെ, ഫഖുൽ സലാസൻ, മൂന്ന് പ്രാവശ്യം പറയണം. വൈദ അംസൈത്ത, വൈകുന്നേരമായാൽ, ഫഖുൽ സലാസൻ, മൂന്ന് പ്രാവശ്യം പറയണം. രാവിലെ മൂന്ന് പ്രാവശ്യം, വൈകുന്നേരം മൂന്ന് പ്രാവശ്യം പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ എന്ന ഈ പ്രാർത്ഥന നിങ്ങൾ രാവിലെ മൂന്ന് പ്രാവശ്യം, വൈകുന്നേരം മൂന്ന് പ്രാവശ്യം നടത്തണം. ഫദാലിക മജാമിഉൽ ഹംദി വത്തസ്ബീഹ്, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഹംദും തസ്ബീഹും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ രാവിലെ മൂന്ന് പ്രാവശ്യം, വൈകുന്നേരം മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കാണാം. മൻ ഖാല ഹീന യസ്ബിഹു സലാസൻ, ആരെങ്കിലും ഒരാള് രാവിലെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്നുള്ള ഒരു ദുആ നടത്തിയാൽ, രാവിലെ മൂന്ന് പ്രാവശ്യം ഈ ദുആ ആരെങ്കിലും നടത്തിയാൽ, സറഫല്ലാഹു അൻഹു 70 നൗഅൻ മിനൽ ബലാ, അവനിൽ നിന്ന് അള്ളാഹു ഇറക്കുന്ന 70 ബലാഅകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ കാത്തു രക്ഷിക്കും. സറഫല്ലാഹു, അവനെ തൊട്ട് അത് തിരിച്ചു കളയും. വഅജ്നാഹ അൽഹം, അതിലേറ്റവും താഴെ തട്ടിലുള്ളത്, താഴ്ന്നത് ടെൻഷനാണ്, വിഷമമാണ്, പ്രയാസമാണ്. അതിന്റെ മുകളിലുള്ള എത്രയോ വലിയ വലിയ പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, വിഷമങ്ങള്, രോഗങ്ങള്, അതിൽ നിന്നെല്ലാം ഈ പ്രാർത്ഥന രാവിലെ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ 70 വലിയ വലിയ പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, രോഗങ്ങൾക്ക് ഇത് പരിഹാരമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന രാവിലെ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണമെന്ന് ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ്, രാവിലെ മൂന്ന് പ്രാവശ്യം പറയണം, വൈകുന്നേരം മൂന്ന് പ്രാവശ്യം പറയണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിന്റെ പിറകെ ഒന്നായി പരീക്ഷണങ്ങളും രോഗങ്ങളും അല്ലാഹു ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും ദുആകളും ദിക്റുകളും സ്വലാത്തുകളും മാത്രമാണ് എല്ലാ ബലാഅകളും, മുസീബത്തുകൾ, ആഫത്തുകൾ, ഇടങ്ങേറുകൾ, രോഗങ്ങൾ തൊട്ട് നമ്മെ തടയുന്നത്, നമുക്ക് സംരക്ഷണം നൽകുന്നത്, നമ്മെ കാത്തു രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധാരാളം ദുആകൾ നമ്മുടെ ജീവിതത്തിൽ നാം വർദ്ധിപ്പിക്കണം. ദിക്റുകളും സ്വലാത്തുകളും ധാരാളം ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വരുന്ന ബലാഅകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ആഫത്തുകൾ, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.